നമസ്കാരം. ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ്, കൃത്യം പറഞ്ഞാൽ രണ്ടാഴ്ച മുൻപാണ്, എറണാകുളം ജില്ലയിലെ അത്താണിയിൽ ഒരു വണ്ടിയിൽ ഒരു പാവം നായയെ കെട്ടി വലിച്ച് ഒരാൾ യൂസഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി നായയെ കളയാൻ കൊണ്ടുപോയതാണെന്നാണ് പറഞ്ഞത്. കെട്ടി വലിച്ചു കൊണ്ടുപോയി, ആ നായയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. തുടർന്ന് ദയ ആനിമൽ വെൽഫെയർ ഓർഗനൈസേഷൻ എന്ന സംഘടനയാണ് ഈ നായയ്ക്ക് ഇപ്പോൾ സുരക്ഷിതത്വം നൽകുന്നത്. അതിന്റെ ചികിത്സയും മറ്റ് കാര്യങ്ങളുമൊക്കെ ദയയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും വാർത്തകളും തത്വമേ ന്യൂസ് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചിരുന്നു. എന്നാൽ ഉടൻ തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്, ഈ സംഭവം നടന്ന് ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഈ വണ്ടിയിൽ ഈ നായയെ കെട്ടിവലിച്ച സംഭവത്തിൽ ശക്തമായ നടപടിയുണ്ടാകും, ഉചിതമായ നടപടിയുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ഒരു രേഖാചിത്രം സഹിതം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. നമ്മളെല്ലാവരും അത് കണ്ടതുമാണ്. പക്ഷേ ഇത്രയും നാൾ കഴിഞ്ഞിട്ടും എന്ത് നടപടിയുണ്ടായി എന്നുള്ള കാര്യം അന്വേഷിച്ചപ്പോൾ, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ തിരുവനന്തപുരത്തും എറണാകുളത്തുമുള്ള ഓഫീസുകളിൽ ചോദിച്ചപ്പോൾ അത് അന്വേഷണം പുരോഗമിക്കുന്നു, 6 മാസത്തേക്ക് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനാണ് തീരുമാനമെന്നറിയുന്നു. അത് ആ ജറിസ്ഡിക്ഷനിലുള്ള ആ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥൻ അന്വേഷിക്കുന്നു എന്നൊക്കെ ഉള്ള വളരെ ലാഘവത്തോടെയുള്ള മറുപടിയാണ് പറഞ്ഞത്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെറ്റ് ചെയ്ത വ്യക്തിയുടെ ലൈസൻസ് ആജീവനാന്തം സസ്പെൻഡ് ചെയ്യണം എന്ന ഒരു ആവശ്യമാണ് പൊതുസമൂഹത്തിൽ നിന്നും മൃഗസ്നേഹികളിൽ നിന്നുമൊക്കെ ഉണ്ടാകുന്നത്. ഇനി ഇയാൾ വണ്ടി ഓടിക്കേണ്ട, ആജീവനാന്തം ഇയാളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള വകുപ്പുകൾ നമ്മുടെ മോട്ടോർ വാഹന വകുപ്പിൽ ഉണ്ട്. പിന്നെ മോട്ടോർ വാഹന വകുപ്പിലെ ചില നിയമങ്ങളൊക്കെ വളരെ ദുർബലമാണ്. ഇദ്ദേഹത്തിനെതിരെ, യൂസഫ് എന്ന വ്യക്തിക്കെതിരെ 50 രൂപ പിഴ അടച്ചാൽ മതി, ഇനി മൃഗങ്ങളെ വീട്ടിൽ വളർത്തരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില ശിക്ഷാ നടപടികളാണ് ഇയാൾക്കെതിരെ ഉണ്ടായത് എന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെയും ചില മാധ്യമങ്ങളിലൂടെയും ഒക്കെ തന്നെ അറിയാൻ കഴിഞ്ഞു. ഇത്തരം സംഭവങ്ങളെ, മൃഗങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കുന്ന സംഭവങ്ങളെ, ഈ കഴിഞ്ഞ ദിവസം ഒരു പശുവിനെ, ഗർഭിണിയായ ഒരു പശുവിനെ ആരോ സാമൂഹ്യ വിരുദ്ധർ കുരുക്കിട്ട്, മരത്തോട് ചേർത്ത് കുരുക്കിട്ട് കൊന്ന വേദനാജനകമായ മറ്റൊരു കാഴ്ച കൂടി കണ്ടു. മൃഗങ്ങളെ സമൂഹത്തിന്റെ, അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയുടെ, ലോകത്തിന്റെയൊക്കെ ഭാഗമായി മാറ്റേണ്ട, അങ്ങനെ ചിന്തിക്കേണ്ട ഒരു കാലം അതിക്രമിച്ചിരിക്കുന്നു. എന്നിട്ടും ഇവിടെ വിദ്യാസമ്പന്നരുണ്ടായിട്ടും ഇവിടെ കാര്യങ്ങൾ അറിയാവുന്നവരുണ്ടായിട്ടും ഒക്കെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നത് വേദനാജനകമാണ്. ലൈസൻസ് റദ്ദാക്കും, അതുപോലെ തന്നെ പല വകുപ്പുകൾ ചുമത്തി കേസെടുക്കും എന്നൊക്കെയാണ് അന്ന് മോട്ടോർ വാഹന വകുപ്പും ചെങ്ങമനാട് പോലീസും ഒക്കെ പറഞ്ഞത്. പക്ഷേ കാര്യമായ അന്വേഷണമോ മറ്റ് കാര്യങ്ങളോ, കേസെടുക്കലോ ഒന്നും ഈ നടപടികളിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയായാലും ശരി, ജാമ്യം കിട്ടാവുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ വളരെ നിസ്സാര വകുപ്പുകൾ ചേർത്താണ് ഈ യൂസഫ് എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ, ഈ ക്രൂരകൃത്യം നടത്തിയ വ്യക്തിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഇതിൽ കൂടുതൽ ശക്തമായ അന്വേഷണം വേണം. ഇത് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു, എങ്ങനെ ഇത് സംഭവിച്ചു, അല്ലെങ്കിൽ ഇത് ചെയ്തു എന്നുള്ളത് വ്യക്തമായതാണല്ലോ. ഇത് ചിത്രങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതാണ്, മാധ്യമങ്ങളും ഈ വിഷയം ഏറ്റെടുത്തതാണ്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരു തെളിവിന്റെയോ മറ്റ് കാര്യങ്ങളുടെയോ ഒന്നും അടിസ്ഥാനമില്ല. എന്ത് കാരണം കൊണ്ടായാലും പട്ടിയെ കാരണകത്ത് കയറ്റാതിരിക്കുന്നതൊക്കെ അദ്ദേഹത്തിന്റെ കാര്യം. എങ്കിലും അതിനെ ഇത്തരത്തിൽ ഒരു കയറിൽ കെട്ടി ഇത്രയും കിലോമീറ്ററുകൾ വലിച്ചുകൊണ്ടു പോകുന്നത് അതെല്ലാവരും കണ്ടതാണ്. അപ്പം പ്രത്യക്ഷമായി തന്നെ കുറ്റം തെളിഞ്ഞിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ശക്തമായ ഇടപെടൽ നിയമ സംവിധാനങ്ങളുടെയും വിവിധ വകുപ്പുകളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്ന ആവശ്യം പരക്കെ ഉയർന്നിട്ടും വേണ്ട രീതിയിലുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഈ വ്യക്തിയെ മാതൃകാപരമായി ശിക്ഷിക്കുകയോ അതിന് തക്കതായ നിയമ നടപടികളിലൂടെ കടത്തിവിടുകയോ ചെയ്തെങ്കിൽ മാത്രമേ ഇത് ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാതിരിക്കുകയുള്ളൂ. മാതൃകാപരമായി ശിക്ഷിക്കണം, അതാണ് ആവശ്യം. ഇതിപ്പോൾ കുറച്ച് ചർച്ച ചെയ്തിട്ട് സമൂഹ മാധ്യമങ്ങളും ഒക്കെ ഈ വിഷയം അങ്ങ് മറക്കും. പക്ഷേ ഇനിയും ഇത്തരം നടപടികൾ ആവർത്തിക്കും. എത്രയോ ക്രൂരമായി മൃഗങ്ങളെ ഉപദ്രവിച്ച കേസുകൾ ഇതിന് മുൻപ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഒരു ഗർഭിണിയായ പൂച്ചയെ ചിലർ ചേർന്ന് തൂക്കിക്കൊന്നത് ആ വിഷയവും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിൽ മൃഗങ്ങൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്ക് എതിരെ ശക്തമായ നിയമ നടപടികൾ ഉണ്ടാകണം, ശക്തമായ മാതൃകാപരമായ ശിക്ഷ അവർക്ക് നൽകണം. എങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കൂ എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഒരു സമൂഹത്തിന്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുന്ന ഒരു മാധ്യമം എന്നുള്ള നിലയ്ക്ക് നമുക്ക് പറയാനുള്ളത്, തീർച്ചയായും ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടത്തണം, കൂടുതൽ നടപടികൾ ഉണ്ടാകണം, മാതൃകാപരമായി ശിക്ഷിക്കണം. ഇദ്ദേഹത്തിന്റെ, ഈ യൂസഫ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഡ്രൈവിംഗ് ലൈസൻസ് ആജീവനാന്തം ക്യാൻസൽ ചെയ്യണം. അത്തരത്തിൽ ക്യാൻസൽ ചെയ്യുമെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ വളരെ ലാഘവത്തോടെയുള്ള ഒരു മറുപടിയാണ് അവിടെ നിന്ന്, ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയത്. എന്തൊക്കെയായാലും ഈ ഒരു വിഷയത്തിൽ കൂടുതൽ അന്വേഷണങ്ങളും കൂടുതൽ നടപടിക്രമങ്ങളുമാണ് പൊതുജനം, മൃഗസ്നേഹികൾ ഒക്കെ തന്നെ പ്രതീക്ഷിക്കുന്നത്. അത് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം. വെബ് ഡെസ്ക്, 10 മിനിറ്റ്.